السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، قرآن بدأنا نوتي بدينار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن، وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن، كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. صدق الله العظيم. അപ്പൊ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മനുഷ്യൻ അവൻ ബുദ്ധിയിലോ അല്ലെങ്കിൽ ശക്തിയിലോ അല്ലെങ്കിൽ ആൾബലത്തിലോ ഒന്നും കേമനായതുകൊണ്ട് പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടില്ലെന്നും ധിക്കാരികളെയും പ്രവാചകാധ്യാപനങ്ങളെ അവഗണിക്കുന്നവരെയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നിമിഷനേരം വെച്ച് നശിപ്പിക്കുമെന്നും അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ആദു സമൂഹവും സമൂത് ഗോത്രവും ഫറോവയും ഒക്കെ എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തി. ഇനി അള്ളാഹു പറയുന്നത് ഫഅമ്മൽ ഇൻസാനു, എന്നാൽ മനുഷ്യൻ, ഇദാ മബ്തലാഹു റബ്ബുഹു, തന്റെ നാഥൻ അവനെ പരീക്ഷിച്ചാൽ, ഫഅക്രമഹു വനഅമ, എന്നിട്ട് അവനെ അള്ളാഹു തആല ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ, ഫയഖൂലു, അപ്പോൾ മനുഷ്യൻ പറയും, റബ്ബി അക്രമൻ, എന്റെ നാഥൻ എന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയും. അമ്മായിദാ മബ്തലാഹു, അതേസമയത്ത് അള്ളാഹു തആല അവനെ പരീക്ഷിക്കുകയും, ഫഖദറ അലൈഹി റിസ്ഖഹു, എന്നിട്ട് അവന്റെ മേൽ അവന്റെ ഉപജീവനം കുടുസാക്കുകയും ചെയ്താലോ, ഫയഖൂലു, അപ്പോൾ അവൻ പറയും, റബ്ബി അഹാനൻ, എന്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു, നിസ്സാരപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയും. മനുഷ്യരിൽ പൊതുവേ കാണുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ അള്ളാഹു തആല സൂചിപ്പിക്കുന്നത്. സന്തോഷവും സമൃദ്ധിയും ഒക്കെ ലഭിച്ചാൽ അത് തനിക്ക് അള്ളാഹു തന്ന അംഗീകാരവും ആദരവുമാണെന്ന് ധരിക്കുകയും, വിഷമവും ദാരിദ്ര്യവുമാണ് ലഭിക്കുന്നതെങ്കിൽ അള്ളാഹു എന്നെ അപമാനിച്ചു എന്ന് പരാതിപ്പെടുകയും ചെയ്യുക. വാസ്തവത്തിൽ ഭൌതിക ജീവിതത്തിൽ ലഭിക്കുന്ന സുഖങ്ങളാവട്ടെ ദുരിതങ്ങളാവട്ടെ അതൊന്നും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന്റെയോ വെറുപ്പിന്റെയോ മാനദണ്ഡമല്ല. പ്രത്യുത രണ്ടും അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാകുന്നു. സൌഖ്യത്തിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയും ദുഃഖത്തിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക വഴി താൻ പ്രതിഫലാർഹനാവുകയും ചെയ്യും എന്നാണ് അള്ളാഹു തആല ഇവിടെ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടർത്തും അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു, മനുഷ്യനെ അള്ളാഹു തആല പരീക്ഷിച്ചിട്ട് ഫഅക്രമഹു വനഅമ, അവൻ അള്ളാഹു തആല ആദരവും സൗഖ്യമൊക്കെ കൊടുത്താൽ, അവിടെയും അല്ല പരീക്ഷണം എന്നാ പറഞ്ഞേ. അമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു, ഭക്ഷണം കുടുസാക്കുക എന്നിടത്തും അള്ളാഹു പരീക്ഷണം എന്നാ പറഞ്ഞേ. അപ്പൊ ആളുകൾക്ക് സമൃദ്ധി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയാൽ അതും, അതേപോലെ തന്നെ അവർക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും അള്ളാഹു നൽകിയാൽ അതും, അത് രണ്ടും പരീക്ഷണമാണ്. ആ പരീക്ഷണം ഏതു വന്നാലും, അഥവാ അള്ളാഹു തആല സമൃദ്ധി നൽകി പരീക്ഷിക്കുമ്പോൾ അവൻ പിടിവിട്ടുപോകാൻ പാടില്ല, ഇത് എന്റെ കഴിവല്ലെന്നും അള്ളാഹു എനിക്ക് നൽകിയതാണെന്നും മനസ്സിലാക്കണം. ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അദ്ദുനിയാ ഹുൽവത്തുൽ ഖലറ, ഈ ദുനിയാവ് എന്ന് പറയുന്നത് നല്ല മധുരമുള്ളതും പച്ചപ്പുള്ളതുമായ ആളുകൾക്ക് അനുഭവപ്പെടും, എന്നാൽ വൈനല്ലാഹു മുസ്തഖലിഫുക്കും ഫീഹാ, ആ ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ നിങ്ങൾ അവൻ പ്രതിനിധിയാക്കിയിരിക്കുകയാണ്, ഫയൻദുറു കൈഫ തഅമലൂൻ, എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നിരീക്ഷിച്ചുകൊണ്ടിരിക്കും എന്ന് അള്ളാഹു തആല തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്ട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിൽ അവന് അള്ളാഹു തആല നൽകുന്നത് ചിലപ്പോൾ സന്തോഷമാകാം, ചിലപ്പോൾ ദുഃഖമാകാം. രണ്ടാണെങ്കിലും സന്തോഷത്തിൽ അവന് നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ എന്നും ദുഃഖത്തിൽ അവൻ ക്ഷമ കൈക്കൊള്ളുന്നുണ്ടോ എന്നും അള്ളാഹു തആല നിരീക്ഷിക്കുകയാണ്. ഇവിടെയാണ് മനുഷ്യൻ അള്ളാഹു ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഒരു മനുഷ്യൻ അള്ളാഹു തആല ഇവിടെ നൽകുന്ന
സന്തോഷങ്ങളും സമൃദ്ധിയും ഒന്നും ഇഷ്ടത്തിന്റെ തെളിവല്ല. അതേപോലെ ഇവിടെ അല്ലാഹു തആല നൽകുന്ന കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വെറുപ്പിന്റെ മാനദണ്ഡവുമല്ല. പ്രത്യുത രണ്ടും അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് സൌഖ്യത്തിൽ അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയും ദുഃഖത്തിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യണം. അപ്പോഴാണ് മനുഷ്യൻ നല്ലവനായി മാറുന്നത്. ഇതാണ് ശരിയായ വിശ്വാസിയുടെ കാഴ്ചപ്പാടുണ്ടാകേണ്ടത്. എന്നാൽ സുഖത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാനും ദുരിതത്തിൽ പുറതികേട് കാണിക്കാനുമാണ് മനുഷ്യന് താൽപര്യം. ഇത് ശരിയായ നിലപാടല്ലെന്ന് ഉണർത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. കണ്ടോ, സന്തോഷം കിട്ടിയാൽ അല്ല തന്നു അല്ല എന്നെ ബഹുമാനിച്ചു എന്നൊക്കെ പറയുമെങ്കിലും അവരെന്നെ നേരെ അപ്പുറത്തെ അടുത്ത നിമിഷത്തിൽ തിരിച്ചടിയുണ്ടായാൽ അള്ളാഹുവിനെ അപമാനിച്ചു എന്നൊന്ന് പരാതി പറയാൻ തുടങ്ങും എന്ന് ചുരുക്കം. അങ്ങനെ പറയാൻ പാടില്ല. ഒരു മനുഷ്യന് കഷ്ടപ്പാടുണ്ടായാൽ ആ കഷ്ടപ്പാടിന്റെയും പര്യവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല ചിലപ്പോൾ ചില നന്മകൾ അവന് വെച്ചിട്ടുണ്ടാകും. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതം തന്നെ. അവന്റെ കാര്യങ്ങളെല്ലാം അവന് ഖൈറാണ്. സന്തോഷം ലഭിച്ചാൽ അവൻ അള്ളാഹുവിനെ നന്ദി ചെയ്യുന്നു, അതിലൂടെ അവൻ പ്രതിഫലാർഹനാകുന്നു. ഇനി അവന് വിഷമം ലഭിക്കുന്നെങ്കിൽ അവൻ ക്ഷമിക്കുന്നു, അതിലൂടെയും അവൻ പ്രതിഫലാർഹനാകുന്നു. കാലിൽ തറക്കുന്ന മുള്ളിന്റെ നേരിയ വേദന പോലും പരലോകത്തേക്ക് തനിക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന സംഗതിയാണെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മുൻസൂക്തത്തിൽ പറഞ്ഞ അള്ളാഹുവിന്റെ നിരീക്ഷണവുമായി ബന്ധപ്പെട്ടതാണ് ഈ ആയത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ് എന്ന് പറഞ്ഞില്ലേ, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങയുടെ നാഥൻ പതിയിരുന്ന് നിരീക്ഷിക്കും, പതിസ്ഥലത്ത് നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ. ആ നിരീക്ഷണത്തിന്റെ ഭാഗമാണ് ഓരോ അടിമക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കുന്ന നന്മയും തിന്മയുമായിട്ടുള്ള സംഗതികൾ. അതിനോട് അവരുടെ റെസ്പോണ്ട് എങ്ങനെയാണ്, അതിനോട് അവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് അള്ളാഹു തആല നിരീക്ഷിക്കുന്നുണ്ട് എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. അതായത് മനുഷ്യൻ പരലോക രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു നിരീക്ഷിക്കുന്നു. പക്ഷെ അവന്റെ ചിന്ത മുഴുവനും ഭൂമിയിലെ സുഖങ്ങളിലായി പോകുന്നു. ഇവിടെ സുഖം കിട്ടിയാൽ അവൻ സന്തോഷിക്കുകയും കിട്ടിയില്ലെങ്കിൽ വ്യസനിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇമാം റാദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. എന്നാൽ സത്യവിശ്വാസി ഇവിടെയുള്ള സുഖവും ദുഃഖവും അനന്തമായ പരലോക ജീവിതത്തിന്റെ സന്തോഷത്തിനായി ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. അതിന് സുഖത്തിന് നന്ദിയും ദുഃഖത്തിന് ക്ഷമയും കൈക്കൊള്ളുകയാണ് വേണ്ടത് എന്നാണ് ഈ ഉത്ബോധനത്തിന്റെ ചുരുക്കമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കല്ല, അങ്ങനെ വേണ്ട. ബല്ലാ തുക്കിരിമൂനൽ യതീമ, പക്ഷേ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല. അതായത് അവന്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുള്ള വൈകല്യം. സന്തോഷം കിട്ടുമ്പോൾ അവൻ അള്ളാഹുവിന്റെ ബഹുമാനിച്ചു എന്ന് പറയുമെങ്കിലും ദുഃഖം വന്നാൽ അവൻ ഒരു നന്ദി കെട്ടവനായി മാറുന്ന ആ ദോഷത്തെ സൂചിപ്പിച്ചതിന് ശേഷം മറ്റൊരു കുറ്റവും കൂടെ ജനങ്ങളിൽ ഉണ്ടെന്ന് അള്ളാഹു തആല സൂചിപ്പിക്കുകയാണ്. അനാഥകളെ ആദരിക്കുന്നില്ല. വലാ തഹാല്ലൂന, നിങ്ങൾ പാവപ്പെട്ടവന്റെ അലാ ത്വാമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണകാര്യത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. കണ്ടോ, പാവപ്പെട്ടവന്റെ ഭക്ഷണകാര്യത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതും നിങ്ങൾ ചെയ്യുന്ന തിന്മയാണ് എന്ന് അള്ളാഹു തആല ഉണർത്തുന്നു. നന്മയിൽ നന്ദി രേഖപ്പെടുത്തുകയും അതേപോലെ തന്നെ തിന്മയിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നില്ലെന്നു മാത്രമല്ല, അനാഥകളെയും പാവങ്ങളുടെയും കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുമില്ല. ഏതെങ്കിലും വിധേന സമ്പത്ത് വാരിക്കൂട്ടാനും ധനത്തോട് അതിമോഹം കാണിക്കാനും നിങ്ങൾ വ്യഗ്രത കാണിക്കുന്നു. അള്ളാഹുവിടെ പ്രയോഗിച്ചത് വളരെ ചിന്തിക്കേണ്ട ഒരു പ്രയോഗമാണ്. അനാഥകൾക്ക് സഹായം ചെയ്യുന്നില്ലെന്നോ അഗതികൾക്ക് അന്നം നൽകുന്നില്ലെന്നോ അല്ല അള്ളാഹു പറഞ്ഞത്. അനാഥയെ ആദരിക്കുന്നില്ലെന്നും അഗതികൾക്ക് അന്നം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നുമാണ്. അതായത് അവർക്ക് അന്നം കൊടുത്താൽ മാത്രം പോരാ, അവരെ ആദരിക്കണം. ചിലർ അനാഥകൾക്ക് അന്നം നൽകും, പക്ഷേ അവരെ അവജ്ഞയോടെ നോക്കിക്കാണും. ഇത് ശരിയല്ല. പാവപ്പെട്ടവന് ആഹാരം നൽകിയാൽ പോരാ, അവരുടെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനത്തിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തി ഫലപ്രദമായ ഇടപെടൽ നടത്തണം. അപ്പോൾ അനാഥർക്ക് സഹായം ചെയ്യാത്തവരുടെയും അഗതികളെ പരിഗണിക്കാത്തവരുടെയും അവസ്ഥ എന്തുമാത്രം പരിതാപകരമായിരിക്കുമെന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ടല്ലോ, ബഹുമാനപ്പെട്ട സ്വഹാബികളിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഔസാനി ഖലീലി, എന്റെ ചങ്ങാതി അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു തങ്ങൾ എന്നോട് വസിയത്ത് ചെയ്തു, ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുവി മിൻഹും, സാധുക്കളെ സ്നേഹിക്കാനും അവരോട് അടുപ്പം കാണിക്കാനും. കണ്ടോ, സാധുക്കൾക്ക് ആവശ്യമായതൊക്കെ കൊടുക്കാൻ ചിലർക്ക് സാധിക്കും, പക്ഷെ അവരോട് അടുപ്പം കാണിക്കാൻ, അവരുടെ തോളിൽ കൈയിട്ട് നടക്കാൻ, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ, അനാഥകളുടെ തലയിലൊന്ന് തലോടാൻ, അതിനൊന്നും പലപ്പോഴും പലർക്കും സാധിക്കില്ല. പക്ഷെ അത് പറ്റില്ല, അത് മോശമാണെന്ന് അള്ളാഹു തആല ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ,
ഏറ്റവും നല്ല മുസ്ലിം ഭവനം തനിക്ക് വീട്ടുകാരാൽ ഗുണം ചെയ്യപ്പെടുന്ന അനാഥനുള്ള വീടും ഏറ്റവും ചീത്ത ഭവനം വിഷമിപ്പിക്കപ്പെടുന്ന അനാഥനുള്ള മുസ്ലിം ഭവനവുമാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും ഇപ്രകാരമാണെന്ന് വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹാഫിദ് ഇബ്നു കസീർ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, അനാഥർക്ക് നമ്മൾ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്താൽ പോരാ, മറിച്ച് അവരെ നമ്മൾ പരിഗണിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശൈലി ഉണ്ടാകണം. പാവങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി നമ്മൾ സ്വയം പ്രവർത്തിക്കുക മാത്രമല്ല മറ്റുള്ളവരുടെ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള പ്രേരണ കൂടി കൊടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവണം എന്നാണ് അള്ളാഹു തആല ഉണർത്തുന്നത്. നിങ്ങൾ അനന്തരാവകാശ സ്വത്തുക്കൾ ഒന്നായി ഒരുമിച്ചു കൂട്ടി തിന്നുകയും ചെയ്യുന്നു. ധനത്തെ നിങ്ങൾ അമിതമായി സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുകയാണ്. അതായത് അന്യായമായ ധനസമ്പാദനത്തിനുള്ള വഴികൾ അന്വേഷിക്കുകയും അനന്തരാവകാശികളെപ്പോലും കബളിപ്പിക്കുകയും അക്രമിക്കുകയും ചെയ്തുകൊണ്ട് പണം പിടുങ്ങുന്നവരെ ഇന്ന് ധാരാളമായി നമുക്ക് കാണാവുന്നതാണ്. എന്തു ചെയ്തും പണം സമ്പാദിക്കുകയും ആർഭാടമായി ജീവിക്കുകയും ചെയ്യലാണ് മനുഷ്യന്റെ മഹത്വം എന്ന തെറ്റായ കാഴ്ചപ്പാട് സമൂഹം വെച്ചുപുലർത്തുന്നുവെന്നത് വളരെ ദുഃഖകരമായ കാര്യം എന്ന് അള്ളാഹു തആല ഉണർത്തുകയാണ്. ലോകത്ത് കാണുന്ന അനീതിയുടെയും അഴിമതിയുടെയും കാരണം മറ്റൊന്നല്ല. ധനം എങ്ങനെ സമ്പാദിച്ചുവെന്നും എന്തിൽ ചെലവഴിച്ചുവെന്നും കണക്ക് ബോധിപ്പിക്കാതെ പരലോകത്ത് രക്ഷപ്പെടാനാവില്ലെന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് നമ്മൾ ഗൌരവത്തിൽ ചിന്തിക്കണം. മറ്റൊരു സംഗതിയെക്കുറിച്ചും പറഞ്ഞ പോലെയല്ല ധനസമ്പാദനത്തെക്കുറിച്ച് നബി തങ്ങൾ പറയുന്നത്. അവരോട് ചോദിക്കപ്പെടും, വാൻ മാലിഹി മിന്നൈ ഇക്തസബഹു വഫീ മാ അൻഫഖ, തന്റെ സമ്പത്ത് എന്തിനാണ് എങ്ങനെയാണ് സമ്പാദിച്ചതെന്നും എന്തിനാണ് ചെലവാക്കിയതെന്നും. അപ്പൊ വരവിന്റെ സോഴ്സും ചെലവിന്റെ വൗച്ചറും ഇത് രണ്ടും കൃത്യമായി കാണിക്കാതെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം തന്റെ അനന്തരാവകാശിയുടെ ധനത്തോടാണ് സ്വന്തം ധനത്തേക്കാൾ താൽപര്യമെന്ന്, സ്വന്തം സമ്പത്തിനേക്കാൾ താൽപര്യം അനന്തരാവകാശികളുടെ സമ്പത്തിനോടാണ് എന്ന്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, നബിയെ, സ്വന്തം ധനത്തോടല്ലേ എല്ലാവർക്കും കൂടുതൽ താൽപര്യമുണ്ടാവുക? നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, സ്വന്തം ധനം എന്ന് പറയുന്നത് നാം കഴിച്ചു ദഹിച്ച ഭക്ഷണവും ഉടുത്തു ദ്രവിച്ച വസ്ത്രവും ധർമ്മം ചെയ്ത ധനവുമാണ്. മറ്റുള്ളതൊക്കെ തന്റെ മരണത്തോട് അനന്തരാവകാശികൾക്കുള്ളതായി മാറും. ആ ധനം കെട്ടിപ്പൂട്ടി വെക്കാനും ഏത് വിധേനയും വെട്ടിപ്പിടിക്കാനുമാണല്ലോ മനുഷ്യൻ ശ്രമിക്കുന്നത് എന്ന് ആ ഹദീസിന്റെ ചുരുക്കമായി നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മുടെ സമകാലിക സമൂഹത്തിൽ നമ്മുടെയൊക്കെ തന്നെ അവസ്ഥയിലേക്ക് നമ്മൾ ഇറങ്ങി വന്നാൽ, നമ്മുടെ കയ്യിൽ അള്ളാഹു തആല തന്ന സമ്പത്ത് അതിന്റെ കടമകളും ബാധ്യതകളും നിർവഹിക്കാതെ നമ്മൾ സൂക്ഷിച്ചു വെക്കുകയും അത് പെരുപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇന്ന് തന്നെ മരണപ്പെട്ടു പോയാൽ അത് അനന്തരാവകാശികൾ എടുക്കുകയും അവർക്ക് തോന്നിയതുപോലെ ക്രയവിക്രയം ചെയ്യുകയും ചെയ്യും. അതേസമയത്ത് അതിന്റെ കടമകൾ വീട്ടാത്തതിന്റെ പേരിൽ പരലോകത്ത് നമ്മൾ കുടുങ്ങിപ്പോകും. എന്നാൽ നമ്മൾ ആർക്കെങ്കിലും സദക്ക ചെയ്യുകയും അതേപോലെ തന്നെ അതിന്റെ കടമകൾ വീട്ടുകയും ചെയ്താൽ അതിന്റെ പ്രതിഫലം പരലോകത്ത് നമുക്ക് നേടാനാവും. എന്നാൽ ആ ഗൌരവമൊന്നും ചിന്തിക്കാതെ പണത്തോടുള്ള അമിതമായ താൽപര്യം കൊണ്ട് ആർത്തി കൊണ്ട് പണം കെട്ടിപ്പൂട്ടി വെക്കുന്ന ദുസ്വഭാവം മനുഷ്യനിൽ കാണാൻ സാധിക്കുന്നു എന്നൊരു കുറ്റം കൂടി, അതേപോലെ തന്നെ മറ്റുള്ളവന്റേത് അനധികൃതമായി തന്നിലേക്ക് എത്തിക്കാനുള്ള പ്രോപ്പർ ചാനലിലൂടെ അല്ലാതെയുള്ള ധനസമ്പാദനത്തിന്റെ മോശമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്ന ശൈലി, അതും ജനങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ധനം നമ്മെ നശിപ്പിക്കാൻ പാടില്ല, നമ്മുടെ പരലോകത്തെ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഹലാലിൽ നിന്നല്ലാത്ത ഒരു പൈസയും വാങ്ങാത്ത, അത് ഉപയോഗിക്കാത്തൊരു ശൈലി അത് നമ്മുടെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ അത് ഹലാലാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കണം. അള്ളാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. സല്ലല്ലാഹു അലൈഹി സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസഹബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു.